social media students. Hello, my dear students. Welcome to our class. Nammude class like varam. Namukku inna Franz Kafka aanu nammal nokkan povunnathu. Franz Kafka im adeyathinte The Bridge ennu parayunna oru short story aanu nammal nokkan povunnathu. So Franz Kafka 1883 to 1924 vare jeevichirunna oru writer aanu. Jewish Czechoslovakian writer aanu. Adeham German aanu ezhuthikondirunnathu. 20th century ilane ഏറ്റവും അക്ലെയിംഡ് ആയിട്ടുള്ള റൈറ്റേഴ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫ്രാൻസ് കാഫ്ക. ഈ ഷോർട്ട് സ്റ്റോറി ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ഫിക്ഷനകത്ത് വരുന്ന ഒരു വർക്കാണ്. ഫ്ലാഷ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ വെരി ഷോർട്ട് സ്റ്റോറി, വളരെ ചെറിയ ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറി തന്നെ ചെറുതാണ്, അതിലും ഏറ്റവും ചെറുതാണ് നമ്മൾ ഫ്ലാഷ് ഫിക്ഷൻ എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് 1916 to 1917 ആണ് അദ്ദേഹം ആ ഒരു ഏജിലാണ് പബ്ലിഷ് ചെയ്ത് എഴുതിയത് എന്ന് പറയുന്നുണ്ട്. പബ്ലിഷ് ചെയ്തല്ല, എഴുതിയത്. സോ ഇത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു കാഫ്കയെ സംബന്ധിച്ച്. അദ്ദേഹം 18 പീസസ് ഓഫ് റൈറ്റിംഗ് ഈ ഒരു പീരീഡിൽ നടത്തിയിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പീരീഡിൽ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തൊരു വർക്കായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം എഴുതിയൊരു വർക്കാണ് ഈ ഒരു സമയത്ത്. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതൊരു പോസ്റ്റ്മസ് പബ്ലിക്കേഷൻ ആണ്. 1933 ഇത് പബ്ലിഷ് ചെയ്യുന്നത്, കാരണം പോസ്റ്റ്മസ് പബ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്യപ്പെട്ട, 24 അദ്ദേഹം മരിച്ചു, അപ്പോൾ അതിന് ശേഷം 33 പബ്ലിഷ് ചെയ്തൊരു വർക്കാണ് ഇത്. ഇവിടെ ഒരു ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറി, ഒരു ബ്രിഡ്ജാണ് സംസാരിക്കുന്നത്. ഹീസ് എബൌവ് ദ റാവിൻ, ഒരു ബ്രിഡ്ജാണ് അത്. ഒരു വളരെ ഡീപ്പായിട്ടുള്ള, നാരോ ആയിട്ടുള്ള ഒരു വാലിയുടെ മുകളിലാണ്, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഹിൽസ് ആൻഡ് മൗണ്ടൻസ് ആണ് നമ്മൾ ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാലിയുടെ മുകളിൽ ഇങ്ങനെ ഹാങ്ങിങ് ആയി കിടക്കുന്ന ഒരു ബ്രിഡ്ജ് ആണ് നമ്മൾ കാണുന്നത്. രണ്ട് എൻഡിലും ഇങ്ങനെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ആൻഡ് അവൻ്റെ കുറേ സംസാരവും അവൻ്റെ കുറേ കാഴ്ചപ്പാടുകളും ഐഡിയയും ഒക്കെയാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അവൻ്റെ പ്രഷറും, പ്രഷർ ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് കൊളാപ്സസ്, ഇതൊക്കെ നമുക്ക് അവസാനം കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞു ഫ്ലാഷ് ഫിക്ഷൻ ആണ് എന്ന്. ഫ്ലാഷ് ഫിക്ഷൻ ആണെങ്കിൽ പോലും ഭയങ്കര, വളരെ പ്രഗ്നൻ്റ് വിത്ത് മീനിങ് നമ്മൾ പറയുമല്ലോ, അങ്ങനെയുള്ള ഒരു വർക്കാണ് ശരിക്കും. മനുഷ്യൻ്റെ തന്നെ കുറേ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിച്ചു തരുന്ന ഒരു വർക്കാണ്. ഒരു മേജർ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ ഡിസ്ട്രസ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ മനസ്സാണ് ഇവിടെ, വളരെ നിരാശയിൽ ജീവിക്കുന്ന ഒരാളുടെ മനസ്സാണ് ഇവിടെ നമുക്ക് കാഫ്ക കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. കാഫ്കയുടെ പ്രൊട്ടഗണിസ്റ്റുകളൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, അവരൊക്കെ തന്നെ ഐസൊലേറ്റഡ് ബീങ്സ് ആണ്, മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറിയിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതേപോലെയുള്ള ഒരു ആളാണ് ഇവിടുത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പേഴ്സണിഫൈ ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ അവൻ ഒറ്റപ്പെട്ട മറ്റുള്ളവരിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്ന ഒരാളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ആ ലോൺലിനെസ് കാണിക്കാനായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറേ ഇമേജസ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീഫ്, കോൾഡ്, ഐസി, ഇങ്ങനെയുള്ള കുറേ ഇമേജസ് യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. മെയിൻ പ്രൊട്ടാഗണിസ്റ്റുകൾ എല്ലാവരും തന്നെ ഈ ഒരു രീതിയിൽ സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരായിരുന്നു എന്ന് നമുക്ക് കാഫ്ക നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെയുള്ളൊരു ബ്രിഡ്ജാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റർ പറഞ്ഞു തരുന്നും ഉണ്ട്. ആൻഡ് ഇപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായ ടെൻഷൻ സഫർ ചെയ്യുന്ന, ഫിസിക്കലി ഭയങ്കര സ്ട്രെസ് സഫർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ സഫറിംഗിൽ നിന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ കൈ വിട്ട് താഴെ വാലിയിലേക്ക് പതിക്കണം. അപ്പോൾ അൾട്ടിമേറ്റ് എൻഡിനെയാണ് അത് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. സസ്പെൻഡഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സസ്പെൻഡ് ടെൻഷൻ റിലീസ് ചെയ്യണമെങ്കിൽ അവനാ, കാരണം എൻ്റയർ ബോഡി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മാറണമെങ്കിൽ, ആ പെയിൻഫുൾ സിറ്റുവേഷൻ നിന്ന് മാറണമെങ്കിൽ കൈ വിട്ട് താഴേക്ക് വീഴണം എന്ന് ചിന്തിക്കുന്നു ഒരു ബ്രിഡ്ജ്. അപ്പം ഡിസ്ട്രെസ് ഫേസ് ചെയ്യുന്ന, ഡിസൊല്യൂഷൻമെൻസ് ഫേസ് ചെയ്യുന്ന ഏതൊരു ഹ്യൂമൻ ബീങ്ങിനും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നിയേക്കാം. അൾട്ടിമേറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഇന്നെവിറ്റബിൾ ആണ് എന്ന് റൈറ്റർ പറയുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോയ്സുകൾ ഉണ്ടാവും പലപ്പോഴും ലൈഫിൽ. ഈ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് കം ടു മാൻ എന്നുള്ളതാണ്, ബട്ട് ഹീ ഗോസ് ടുവേർഡ്സ് ഇറ്റ്. നമ്മളാണ് പലപ്പോഴും ഡിസ്ട്രക്ഷനിലേക്ക് തിരക്കി പോകുന്നത് എന്നും റൈറ്റർ പറയുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ ഈ ഐഡിയാസ് ഒക്കെയാണ് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഫുഡ് ഫോൾ കേൾക്കുന്നതായിട്ട് പറഞ്ഞു, ആരോ വരുന്നതായിട്ട് ഒരു സൗണ്ട് കേൾക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു ട്രാവലറാണ് മേ ബി. അപ്പം ട്രാവലറിൻ്റെ സൗണ്ട് കേൾക്കുമ്പം ഇവൻ ഭയങ്കര ഡ്യൂട്ടിഫുൾ ആവും. എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ് എ ബ്രിഡ്ജ്, ഞാൻ ഈ വരുന്ന ആളെ അപ്പുറത്തേക്ക് കടത്തിവിടണം. അവൻ ഡ്യൂട്ടി ബൗണ്ടായിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. ആരാണോ വരുന്നത് അയാളെ കടത്തിവിടാൻ ഞാൻ തയ്യാറാകുന്നു എന്നുള്ള രീതിയിൽ അവൻ പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ, അവൻ ഇൻ ദ സെൻസ് ഇവിടെ ബ്രിഡ്ജാണ്, അതിങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതായിട്ടും അയാളെ കടത്തിവിടാൻ തയ്യാറായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ ശരിക്കും ഇത് പാരഗ്രാഫ് എന്ന് പറയുമ്പം പാരഗ്രാഫ്സായിട്ടൊന്നും ആദ്യം ഇത് ഡിവൈഡ് ചെയ്തിരുന്നില്ല. എഡിറ്റേഴ്സാണ് അതിനെ പിന്നെ സൗകര്യത്തിന് വേണ്ടി പാരഗ്രാഫ്സ് ആക്കിയെന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ആ ട്രാവലർ എത്തുന്നതായിട്ടും
അപ്പോൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നല്ലോ, അയാളെ കടത്തി വിടാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ട്രാവലർ ഇവിടെ വന്നിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. ഇയാൾ വരുന്നുണ്ട്, ഒരു വളരെ ക്ലിനിക്കൽ ഒബ്ജക്റ്റിവിറ്റിയോടെയാണ് ഇവിടെ അത് പ്രസൻറ്റ് ചെയ്യുന്നത്, ഇസ് പ്രിപ്പയറിങ് ഫോർ എ ഫ്യൂണറൽ എന്നുള്ള രീതിയിൽ. അപ്പം അത് എൻഡ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു റിവേഴ്സൽ ആണ്, ഒരു ശരിക്കും ഡെമോക്ലസിൻ്റെ വോളിനെ കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് വിച്ച് ഹാങ്സ് എബൌ അവർ ഹെഡ് എന്നുള്ളത്, തലയുടെ മുകളിൽ തൂങ്ങി കിടക്കുന്ന ഒരു വാള് പോലെ, ഡെമോക്ലസിൻ്റെ വാള് പോലെയൊക്കെ ഇവിടെ ബ്രിഡ്ജ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. ഇവിടെ സോഡ് എന്ന് പറയുന്നത് സോഡ് ലേക്കായിട്ടുള്ള റോക്സ് ആണ്, റോക്സിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു വാള് പോലെ അവനിങ്ങനെ കിടക്കുന്നു, തൂങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നു. ആ ട്രാവലർ അവിടെ കടന്നു വരുന്നു, ആൻഡ് ഹിസ് ഗേസിങ് ഔട്ട് എറൗണ്ട്, ചുറ്റുപാടും നോക്കുന്നു. ആ ബ്രിഡ്ജിനെ മറന്നിട്ടുള്ള പോലെയാണ് അവിടെ നിൽക്കുന്നത്. അവനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആ ട്രാവലറിനെ കടത്തി വിടാനായിട്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് ആ ബ്രിഡ്ജ് അവൻ്റെ തോട്ട്സൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ സംഭവിച്ചു, ആ ട്രാവലർ എടുത്ത് ചാടിയോ, ജമ്പ് ചെയ്തോ, മിഡിൽ ഓഫ് ദി ബ്രിഡ്ജിൽ ചാടിയോ എന്നൊക്കെ അവന് തോന്നുന്നു. എന്തോ സംഭവിച്ചു, പക്ഷേ ആ ചാട്ടം എന്ത് ചെയ്തു, അവൻ്റെ എല്ലാ പ്രിപ്പറേഷൻസിനെയും ഡിസ്ട്രോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആൻഡ് പ്രീവിയസ് പാരഗ്രാഫിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അവൻ വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷേ എന്താ സംഭവിച്ചത്, ഇയാൾ എടുത്ത് ചാടിയതോടുകൂടിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവൻ പിടിവിട്ടിട്ട് താഴേക്ക് പതിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അവൻ പോകുന്ന വഴിക്കും തിരിഞ്ഞ ട്രാവലറിൻ്റെ ഫേസ് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരുപാട് ഇമേജസ് റൈറ്റർ യൂസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു മെറ്റഫറാണ് ഉപയോഗിക്കുന്നത്, ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മെറ്റഫറായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഹ്യൂമൻ സെൻറ്റിമെൻസും ഇമോഷൻസും ഒക്കെ, ഹ്യൂമൻ ക്വാളിറ്റീസ് ഒക്കെ അട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. മനുഷ്യൻ സഫർ ചെയ്യുന്ന, ഒരാൾ സഫർ ചെയ്യുന്ന എല്ലാ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആ ബ്രിഡ്ജിനും ഉണ്ട് നമുക്ക് മനസ്സിലാവും. സോ ഇത് ഒരു ഒരാളുടെ എക്സ്പെക്റ്റേഷൻ, പ്രിപ്പറേഷൻ ആൻഡ് ഫൈനലി അയാളുടെ ഫെയിലിയർ കാണിക്കുന്ന ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അയാളുടെ പ്രിപ്പറേഷനും അയാളുടെ എക്സ്പെക്റ്റേഷനും ഫൈനലി അയാളതിൽ ഫെയിലായിട്ടും ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഒരു മോഡേൺ മാനാണ് ശരിക്കും പറഞ്ഞാൽ ബ്രിഡ്ജായിട്ട് അദ്ദേഹം ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മോഡേൺ മാൻ്റെ സിമ്പലാണ് ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഒരുപാട് ടെൻഷനുണ്ട്, ഡിസ്ട്രക്ഷൻ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, എന്നാൽ ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ സിമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബ്രിഡ്ജിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. പിന്നെ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഷോർട്ട് സ്റ്റോറി തന്നെയാണ്, പക്ഷേ ഫ്ലാഷ് ഫിക്ഷൻ അതിനകത്ത് വരുന്ന ഒരു വർക്കാണ് നമ്മൾ മനസ്സിലാക്കണം. ഹ്യൂമൻ ക്വാളിറ്റീസ് അതിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അത് പറയുന്നത് എന്നും നമ്മൾ ഓർക്കണം. ഇതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, നമ്മളെല്ലാം ഈ പറഞ്ഞ പോലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ കാണുമ്പം. പിന്നെ എന്താണ് അതിൽ, എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ അതിനകത്ത് പറയാൻ ശ്രമിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാം, എങ്ങനെയാണ് അവൻ്റെ എൻഡ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ ആണ് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട പോയിൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാഫ്കയുടെ ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊട്ടഗണിസ്റ്റും ഇങ്ങനെ തന്നെയാണെന്നുള്ളതും നിങ്ങൾ ഓർക്കണം. ഇതിനകത്ത് ഹ്യൂമൻ ഐസൊലേഷനും അവൻ്റെ പാത്തോസും, മനുഷ്യൻ്റെ ഐസൊലേഷനും അവൻ്റെ പാത്തോസിനെയും കുറിച്ചാണ് റൈറ്റർ പറയുന്നത്. കാരണം ഒരുപാട് ഹ്യൂമൻ ബീങ്സ് ഇങ്ങനെ ലൈഫിൽ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പലപ്പോഴും അവരുടെ എൻഡെന്ന് പറയുന്നതുപോലെ ഇൻഎവിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്ചറൈസേഷൻ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ബ്രിഡ്ജ് എന്ന് പറയുന്ന വർക്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ലെസണുമായിട്ട് കാണാം. താങ്ക് യു.